നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഫയാസ് എന്ന കൊച്ചു മിടുക്കൻ്റെ വാക്കുകൾ നമ്മളൊന്നാകെ സ്വീകരിച്ച് ഹൃദയത്തോട് ചേർത്തതും മറ്റൊന്നുകൊണ്ടുമല്ല. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൂവാണ്. ഇങ്ങനത്തെ പൂവ് പരാജയങ്ങൾക്ക് മുന്നിൽ കാലിടറാതെ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാൻ ഓർമ്മിപ്പിക്കുന്ന ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ വാക്കുകൾ ഒരു സമൂഹത്തിന് തന്നെ മുദ്രാവാക്യമായി മാറി. മുഹമ്മദ് ഫായിസ് എന്ന ഈ നാലാം ക്ലാസ്സുകാരനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുമ്പോൾ നമുക്കേവർക്കും അതൊരു അഭിമാനമായി മാറുകയാണ്. സോഷ്യൽ മീഡിയയിൽ താൻ നിഷ്കളങ്കമായി പറഞ്ഞ ചില വാക്കുകൾ മലയാളികൾ ഏറ്റെടുത്തു എന്നുള്ളതായിരുന്നു ആ വീഡിയോയിലെ ഏറ്റവും വലിയ കൗതുകം. എത്ര വലിയ പ്രശ്നങ്ങൾക്ക് നടുവിലും തളരാതെ മുന്നോട്ട് പോകാൻ ഒരു സമൂഹത്തിൻ്റെ ഇന്ധനമായി മാറേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ്. പ്രതീക്ഷകൾ ഉയർത്തിപ്പിടിക്കുകയും നിശ്ചയദാർഢ്യത്തോടെ വെല്ലുവിളികളെ മറികടക്കുകയും ചെയ്യേണ്ട ഈ ഘട്ടത്തിൽ നമ്മളെല്ലാവരും പരസ്പരം പ്രചോദിപ്പിച്ചേ തീരും. ആ ഉത്തരവാദിത്വം നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റെടുത്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അനിർവചനീയമാണ്. പരാജയങ്ങൾക്ക് മുന്നിൽ കാലിടറാതെ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാൻ ഓർമ്മിപ്പിക്കുന്ന ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ വാക്കുകൾ ഒരു സമൂഹത്തിന് തന്നെ മുദ്രാവാക്യമായി മാറി. ആ വീഡിയോ വൈറലായതിന് ശേഷം തന്നെ തേടി വന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ തൊപ്പിയിട്ട് പ്രത്യക്ഷപ്പെട്ടതോടെ എന്തിലും വർഗീയത കാണുന്ന ചില കോമരങ്ങൾ അതൊരു വലിയ ചർച്ചയാക്കി മാറ്റുകയും ദേ കണ്ടില്ലേ ഒരു മുസ്ലിം തീവ്രവാദി എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഈ നാലാം ക്ലാസ്സുകാരനെ അസഭ്യ വർഷങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് വലിച്ചു കീറാൻ ശ്രമിക്കുന്ന കാഴ്ച ഏറെ വേദനാജനകമായിരുന്നു. ഇത്തരം വിമർശനങ്ങൾക്ക് മുന്നിൽ നിന്നത് ഇന്ത്യയിലെ NRC സമരത്തിനിടയ്ക്ക് അക്രമികളെ വസ്ത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ആളുകൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. പാലക്കാട് ജില്ലയിൽ ഒരു ആന ചരിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയുടെ തലയിൽ കെട്ടിവെച്ച് മലപ്പുറത്തുകാരെ മുഴുവൻ തീവ്രവാദികളാകുന്ന സംഘി നയം, കാലങ്ങളായുള്ള അവരുടെ അത്തരം നയങ്ങൾ തന്നെയാണ് ഇവിടെയും ആവർത്തിക്കപ്പെടുന്നത്. ഫായിസ് പറഞ്ഞ നിഷ്കളങ്കമായ വാചകങ്ങൾ മിൽമയും കേരള പോലീസും അടക്കം ഏറ്റെടുക്കുകയും അത് അവരുടെ പരസ്യവാചകങ്ങളായി ഉപയോഗിക്കുകയും ചെയ്തപ്പോഴും അതിൻ്റെ പേരിലുള്ള റോയൽറ്റിക്ക് വേണ്ടി അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കാതിരുന്ന ഫായിസിൻ്റെ മാതാപിതാക്കൾ ഏവർക്കും മാതൃകയാകുകയാണ്. ഈ തൊപ്പി വിവാദത്തെക്കുറിച്ച് ഫായിസിൻ്റെ പിതാവിൻ്റെ വാക്കുകളിൽ നിന്നും അല്പം. അവനിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ ഒരു കൂട്ടം ഡ്രസ്സ് എടുക്കാൻ ആ കൂട്ടത്തിൽ രണ്ട് കൂട്ടം തൊപ്പി വാങ്ങാം അവനിക്ക്. അപ്പോൾ എടുക്ക് പോവുകയാണെങ്കിൽ ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ എങ്ങോട്ട് പോവുകയാണെങ്കിലും അവനെന്ത് ചെയ്യും, തൊപ്പി ധരിച്ചേണ്ടാവും പോവുക. ഈ വിവാദാക്കിയ ആളുകളോട് നമുക്ക് സഹതാപ്യം തോന്നുന്നുള്ളൂ. അവരെന്ത് ചെയ്യണം, നിജസ്ഥിതിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ പരിസരത്ത് നാട്ടിൽ പോയിട്ടൊന്ന് അന്വേഷിക്കട്ടെ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം എന്നുള്ളത്. കാരണം ആ ഈ ടൈമിൽ ഒരു തൊപ്പി വെച്ചേണ്ടാനും ഉണ്ടെന്നതാണോ, അതല്ല ചെറുപ്പം മുതൽക്ക് എന്താണ് അവരുടെ ജീവിതം എന്നുള്ളത് അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ആ തൊപ്പി വെച്ചൊരു വർഗീയത അതിൽ കണ്ട ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ തൊപ്പി വെക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൊപ്പി ഞാൻ കാണുന്നത് ഒരു മുസ്ലിം ഒരു തൊപ്പി വെക്കുക എന്നുള്ളതും ഒരു പിന്നെ ഹിന്ദുവായ ഒരു ഹൈന്ദവൻ ഒരു കുറി തൊടുക എന്നുള്ളതും അതുപോലെ തന്നെ ഒരു ക്രിസ്തവൻ അവരുടെ ചിഹ്നങ്ങൾ എന്തെങ്കിലും ധരിക്കുക എന്നുള്ളത് അതൊന്നും ഒരു വർഗീയതല്ല. അത് ധരിക്കുന്നതോടുകൂടെ സമൂഹത്തിൽ അവൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ മതങ്ങൾ ഉൾക്കൊള്ളുന്നതോടുകൂടെ എന്ത് ചെയ്യണം, അവർ മനുഷ്യസ്നേഹം അതാണ് നമ്മൾ പഠിക്കേണ്ടത്, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാനൊക്കെ പഠിച്ച ഒരാളാണ് ആ വിഷയം തന്നെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്നെ അയൽവാസി ഒരു അമുസ്ലിം സുഹൃത്താണെങ്കിലും അവരെ നിങ്ങൾ ബഹുമാനിക്കണം എന്നുള്ളത്, ഒത്തൊരുമിച്ച് അവനവനവൻ്റെ മതങ്ങളനുസരിച്ച് ജീവിക്കുക. ഞാൻ പറയുന്നത് ഈ മതങ്ങളെ സംബന്ധിച്ച് പഠിക്കാതെ, അതായത് ഇസ്ലാം എന്താണെന്ന് അറിയാത്തൊരു മുസ്ലിം, ക്രിസ്തു മതം എന്താണെന്ന് അറിയാത്തൊരു ക്രിസ്തു, അതല്ലെങ്കിൽ ഒരു പിന്നെ ഹിന്ദു മതം എന്താണെന്ന് അറിയാത്ത അവരുടെ വിശ്വാസങ്ങൾ അറിയാത്തൊരു ഹിന്ദു, അവരുടെ മനസ്സിലെ വർഗീയത ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇത് വിവാദാക്കിയ ആളോട് നമുക്ക് യാതൊരു എതിർപ്പുമില്ല, പക്ഷെ അവരതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുന്നത് അവർക്കും നല്ലതാണ്, ഈ സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എന്നുള്ള രാജ്യം അങ്ങനെയാണല്ലോ, ഒരു ഹിന്ദുവും അതുപോലെ മുസ്ലിമും അതുപോലെ ക്രിസ്ത്യനും ഒക്കെ ഉള്ളൊരു പൂന്തോപ്പാണെന്ന് പല ആളുകളും പറയുന്ന നമുക്കൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്, ഇത് അവരോട് വളരെ സഹതാപ്പുള്ളൂ. അങ്ങനത്തെ ഫയാസ് തൻ്റെ ചിന്തകളെ വാക്കുകളിൽ ഒതുക്കാതെ പ്രവൃത്തികളിലൂടെ മാതൃക തീർക്കുകൂടി ചെയ്തിരിക്കുന്നു. തനിക്ക് ലഭിച്ച സമ്മാനത്തുകയിൽ നിന്നൊരു വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് മലപ്പുറം കലക്ടർ അത് ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. ബാക്കി തുക ഒരു നിർധന കുടുംബത്തിലെ പെൺകുട്ടിയുടെ വിവാഹത്തിനായി നീക്കിവെക്കുകയും ചെയ്തു. എന്തിനും ജാതിയും മതവും കാട്ടി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന വർഗീയ കോമരങ്ങൾ ഈ നാട്ടിൽ കിടന്ന് തുള്ളിക്കളിക്കുമ്പോൾ അതിനെയെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഫായിസിനെ അനുമോദിക്കാൻ രംഗത്തേക്ക് വരുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറെ സന്തോഷം നൽകുന്നു. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ ഈ നല്ല വാചകങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഫായിസിനും കുടുംബത്തിനും
ഒരു ബലിപ്പെരുന്നാൾ സമ്മാനമായി മാറുകയും ചെയ്യുകയാണ്. ഏവരും പിന്തുടരേണ്ട ഉദാത്തമായ സാമൂഹ്യ ബോധമാണ് ഒരു കൊച്ചുകുട്ടി നമുക്ക് പകർന്നു തന്നത്. ആ പ്രതീക്ഷയും ദയാവായ്പുമാണ് നമ്മെ നയിക്കേണ്ടത്. ഫയാസിനെയും കുഞ്ഞിന് പിന്തുണ നൽകിയ രക്ഷിതാക്കളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. എന്തായാലും മുഹമ്മദ് ഫായിസ് എന്ന ഈ കിളിന്തു പയ്യനെതിരെ ജിഹാദി ആരോപണവുമായി വരുന്ന സംഘിപ്പരിശകളെക്കുറിച്ച് അവൻ്റെ വാചകങ്ങൾ തന്നെ കടമെടുത്ത് നമുക്ക് പറയാം. ചിലർ റെഡിയാവും, ചിലർ റെഡിയാവില്ല. പക്ഷേ ഒരിക്കലും റെഡിയാവാത്തത് ഈ സംഘികളാണെന്നുള്ള സത്യം.